ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഫീസ് വർധനവ് ഉൾപ്പെടെയുള്ള ഹോസ്റ്റൽ മാനുവൽ പരിഷ്കരണത്തിന് അന്തിമ അംഗീകാരം നൽകുന്ന എക്സിക്യൂട്ടീവ് കൌൺസിൽ ഇന്ന് യോഗം ചേരും. യോഗം നടക്കുന്ന കൺവെൻഷൻ സെന്റർ ഉപരോധിക്കാനാണ് വിദ്യാർത്ഥി യൂണിയന്റെ തീരുമാനം. സർവകലാശാലയിലെ മുഴുവൻ ഓഫീസുകളും വിദ്യാർത്ഥികൾ അടച്ചിടും. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് ജെ എൻ യു ടീച്ചേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കൌൺസിലിനോട് അഭ്യർത്ഥിച്ചു. ഫീസ് വർധനവിനും ഹോസ്റ്റൽ മാനുവൽ പരിഷ്കരണത്തിനും അന്തിമ അംഗീകാരം നൽകാനാണ് ഇന്ന് ജവഹർലാൽ നെഹ്റു സർവകലാശാല എക്സിക്യൂട്ടീവ് കൌൺസിൽ യോഗം ചേരുന്നത്. വിദ്യാർത്ഥി വിരുദ്ധമായ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നാണ് വിദ്യാർത്ഥി യൂണിയന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി എക്സിക്യൂട്ടീവ് കൌൺസിൽ യോഗം ചേരുന്ന കൺവെൻഷൻ സെന്റർ വിദ്യാർത്ഥികൾ ഉപരോധിക്കും. സർവകലാശാലയിലെ മുഴുവൻ ഓഫീസുകളും വിദ്യാർത്ഥികൾ അടച്ചിടും. സമരം 18-ാം ദിവസത്തിലേക്ക് കടന്നെങ്കിലും ജെ എൻ യു വൈസ് ചാൻസലർ ജഗദീഷ് കുമാർ ഇതുവരെ അനുനയ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി രമേശ് പൊക്രിയാലും പങ്കെടുത്ത ബിരുദാനന്തര ചടങ്ങ് ബഹിഷ്കരിച്ച വിദ്യാർത്ഥികൾ തെരുവിൽ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രതിഷേധം ഫലം കണ്ടില്ല. സമരത്തിന്റെ 2-ാം ഘട്ടമെന്ന നിലയിലാണ് ഇന്ന് സർവകലാശാല അടച്ചിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. നേരത്തെ പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിന്ന എ ബി വി പിയും സമരരംഗത്തുണ്ട്. 24 ഡൽഹി.